സുഹൃത്തുക്കളെ എൻ്റെ കൂടെ ഇവിടെ ഇന്ന് സംസാരിക്കാനുള്ളത് കർണാടക സംഗീത രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമായ ശ്രീവത്സൻ ജെ മേനോൻ ആണ് അതേ സമയത്ത് തന്നെ അത് നമുക്ക് ഞാനിപ്പോൾ എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ സംഗതി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കച്ചരി കാണുന്ന കേൾക്കുന്ന സമയത്ത് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരികമായ സൗന്ദര്യശാസ്ത്രപരമായ അനുഭവങ്ങളിൽ അത്രത്തോളം അന്വേഷിക്കുകയും കണ്ടെത്തുകയും സ്വന്തം കൃതികളിൽ സ്വാംശീകരിക്കുകയും ചെയ്ത അതാണ് അദ്ദേഹത്തെ ഏറ്റവും വ്യത്യസ്തനായിട്ടുള്ള ഒരു സംഗീത സംവിധായകനാക്കുന്നത് സാറിന് മുമ്പിലുണ്ട് അറിയാം എന്നാൽ അറിയാലോ കേരളത്തിലെ കലകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആലോചിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം താളത്തിന്റെ ഗോപുരങ്ങൾ അല്ലെങ്കിൽ മലയാളിയുടെ രാത്രികൾ എന്നൊക്കെ പറയുന്ന ലേഖനങ്ങൾ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് അറിയാം അദ്ദേഹം അദ്ദേഹത്തിന് ഒരിക്കലും എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രത്തോളം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ഒരു വാദമോ അല്ലെങ്കിൽ ഒരു എന്താണ് അഭിപ്രായമോ ആണ് ഞാൻ പറയുന്നത് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറിയാലോ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലഹനത്തിൻ്റെ പ്രസക്തി എന്ന് വെച്ചാൽ അതുവരെ വളരെ നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടിരുന്ന കേരളത്തിലെ കലകളെ അല്ലെങ്കിൽ വാദ്യകലകളെ കൃത്യമായ രീതിയിൽ സാംസ്കാരികമായ രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കെ സി നാരായണൻ്റെ ലേഖനങ്ങളുടെ പ്രസക്തി പക്ഷേ അതിനടുത്ത സ്റ്റെപ്പിൽ അതാ ഇന്നത്തെ കാലത്ത് ഈ ഒരു സ്റ്റെപ്പിൽ ഇരുന്നുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും നിങ്ങളും ശ്രീവത്സരും കെ സി നാരായണനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സ്പേസിൽ ഇരുന്നുകൊണ്ട് നമ്മളെന്താണ് മേളത്തെക്കുറിച്ച് സംസ്കാരത്തെക്കുറിച്ച് താളത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കാൻ പോവുകയാണ് അപ്പോൾ അത്തരത്തിൽ സംസാരിക്കുമ്പോൾ ഒരു ഡീപ്പായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുള്ള ഒരാളെ നമ്മൾ അഭിമുഖീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഇവിടെ ഇപ്പം സംഭവിക്കുന്നത് ശ്രീവത്സൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് പല പല ചലച്ചിത്ര ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ എഴുതുകയും അദ്ദേഹം സംഗീതം ചെയ്യുകയും ചെയ്തിട്ടുള്ള നിരവധി ഗാനങ്ങളുണ്ട് അല്ലെങ്കിൽ കുറേയേറെ ഗാനങ്ങളുണ്ട് ഒരു എട്ടോ പത്തോ ഗാനങ്ങളിലുണ്ടാവും അതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ഈ പറഞ്ഞ സാംസ്കാരിക അന്തരീക്ഷത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് പാട്ടുകൾ പ്രത്യേകിച്ച് കുഞ്ചനവ്യാർ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വളരെ അപൂർവമായ താളങ്ങൾ എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്ത ചില പാട്ടുകൾ ആ പാട്ടുകൾ ഞങ്ങൾ ഇരുവരും ചേർന്ന് സംഗീത രൂപം നൽകി എന്താണ് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് ഒരിക്കലും എന്താണ് ഒരു സാമ്പത്തികമായ അല്ലെങ്കിൽ എന്താണ് ഇമാരുള്ള കുറെയേറെ യുക്തികളാണല്ലോ ഈ കാലത്തെ ഭരിക്കുന്നത് ഈ സാമ്പത്തിക യുക്തി അല്ലെങ്കിൽ എന്താണ് പ്രശസ്തിയുടെ യുക്തി ഇതൊന്നും അല്ല അതിന്റെ അടിസ്ഥാനപരമായ സംഗതി പകരം കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുകയാണ് എന്താണ് കുണ്ടനാച്ചതാളം കുണ്ടനാച്ചു താളത്തിലുള്ളൊരു സംഗതി ഉണ്ടാവുന്നു എന്ന് പറയുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ ആ എക്സൈറ്റ്മെന്റ് വിശദീകരിക്കാനുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആർജവമോ എനിക്കില്ല എന്നാലും ഞാൻ പറയാണ് എന്താണ് ഈ കുഞ്ചനമ്പ്യാരുടെ കൃതികൾ എടുത്തു കഴിയുമ്പോഴേക്കും ചില ചില ഭാഗങ്ങൾ വരുമ്പോഴേക്കും കുണ്ടനാച്ചതാളം എന്ന് കാണും ഇതെന്താണ് എന്ന് പറയുന്ന ഒരു ആകാംക്ഷ നമുക്ക് നമ്മളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ കേരളത്തിലെ നാടൻകലകളിലേക്ക് പോകണം കഥകളിലേക്കല്ല പോകേണ്ടത് കഥകളിയിലേക്കോ കൂടിയാട്ടത്തിലേക്കോ ഒന്നും അല്ല പോകേണ്ടത് പകരം കേരളത്തിലെ നാടൻ നാടൻകലകളായിട്ടുള്ള പടയണിയിലേക്കോ തെയ്യത്തിലേക്കോ ശാസ്ത്രം പാട്ടിലേക്കോ ഒക്കെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത് അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഓരോ താളത്തിലേയും ഗ്രേസ് എന്താണ് എന്ന് തിരിച്ചറിയുകയും അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ നമ്മളോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നത് ആ രീതിയിലുള്ള ചേർത്ത് നിർത്തലാണ് ഞങ്ങൾ രണ്ടുപേരും ചേർന്നുള്ള ഒരുമിച്ച് ചേർക്കുള്ള ഈ ജീനിയസ് ഓഫ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നൊരു ആൽബത്തിൽ സംഭവിച്ചതെന്നാണ് ഞാൻ സ്വയം അവകാശപ്പെടുന്നത് അവകാശപ്പെടലൊക്കെ നിങ്ങൾക്ക് എനിക്ക് ചിരുവരുമായിരിക്കും എന്നുവെച്ചാൽ അറിയാലോ അത്രത്തോളം അസംബന്ധമാണ് ആ സംഭവം എന്നുവെച്ചാൽ ഞാൻ അവകാശപ്പെട്ടതുകൊണ്ട് ഒരു സംഗതിയും ഒരിക്കലും നിങ്ങളുടേതായി തീരുന്നില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ചില ചില കാര്യങ്ങളിലുള്ള ഡീപ്പായിട്ടുള്ള അന്വേഷണങ്ങൾ എന്താണ് അത്രത്തുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഈ സന്ദർഭത്തിൽ തോന്നുന്നത് ആ ഒരു ഫേസ് മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ താളങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത് ഞാൻ താളങ്ങളെക്കുറിച്ച് അതിൻ്റെ അടിസ്ഥാനപരമായ ഘടകങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് അറിയാലോ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സംഗീത ഒരാളായിട്ടുള്ള ശ്രീവത്സനാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് അദ്ദേഹത്തിന് സംസാരിക്കണം അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് ശേഷം നമുക്ക് എന്താണ് ഈ താളത്തിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായ അനുഭവങ്ങളെക്കുറിച്ച് ഒക്കെ സംസാരിക്കാനായിട്ടാണ് എൻ്റെ വിചാരം അപ്പോൾ ശ്രീവത്സൻ കേരളത്തിൻ്റെ ഒരു താളബദ്ധതയെക്കുറിച്ച് കർണാടക സംഗീതത്തിൽ അത്രത്തോളം പ്രസിദ്ധനായിട്ടുള്ള അതേ സമയത്ത് തന്നെ കേരളത്തിൽ ജനിച്ച് ജീവിച്ചിട്ടുള്ള അതേ സമയത്ത് കേരളത്തിൻ്റെ ഒരു സംഗീത പാരമ്പര്യം എന്താണെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളുടെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം താളങ്ങളുടെ കാര്യത്തിനെക്കുറിച്ച് വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ മനോജനായിരിക്കും അത് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഈ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ഞങ്ങൾ ശ്രമിച്ച ഒരു ഇൻറ്റഗ്രേഷൻ എന്ന് പറയണത് അദ്ദേഹത്തിൻ്റെ തുള്ളൽ കൃതികളിൽ ഉപയോഗിച്ചു വന്നിട്ടുള്ള താളങ്ങളെ നമ്മളെങ്ങനെ കണ്ടംപററി സംഗീതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു ഇപ്പം കണ്ടംപററി സംഗീതം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ അത് ഞങ്ങൾ പാടിയാലും കണ്ടംപററി ആവില്ല അതിന്റെ പ്രൊഡക്ഷൻ കണ്ടംപററി ആയിരുന്നു അപ്പം അതിന്റെ അന്വേഷണം തുടങ്ങുന്നത് ഇങ്ങനെയാണ് നേരത്തെ മർമ്മതാളം അല്ലെങ്കിൽ കുണ്ടനാച്യ താളം അല്ലെങ്കിൽ ലക്ഷ്മി താളം ഇത്തരം മലയാള താളങ്ങളുടെ പ്രസക്തി എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾക്കിടയിൽ തന്നെ ഇത്രയും കാലം ഞാൻ കർണാടക സംഗീതം പഠിച്ചിട്ട് എനിക്ക് ലക്ഷ്മി താളോ കുംഭ മർമ്മതാളോ ഒന്നും അറിയുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല താളം അറിയില്ല എന്ന് മാത്രമല്ല അത് തുള്ളൽ കൃതികളിൽ ഉപയോഗിച്ച് ഭംഗിയായി അതിനൊത്ത വരികൾ എഴുതി നമ്മളെ അതിശയിപ്പിച്ച കുഞ്ചൻ നമ്പിയാരെമാരിയുള്ള ആളുകളും അതിനെനിക്ക് ശേഷം അതിനു ശേഷം കുണ്ടനാച്ചി താളത്തിൽ ഒരുപക്ഷെ എഴുതിയിട്ടുള്ളത് സാക്ഷാൽ മനോജ് തന്നെയാണ് സ്വപാനം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ശ്രമിച്ചത് ഇതാണ് ഒരു പ്രത്യേക താളം ആ താളത്തിന് അനുസരിച്ച ഒരു ഒരു മെലഡി ഒരു ട്യൂൺ എന്നിട്ട് ഇതിന് ഒരു ഇന്നത്തെ കാലം എങ്ങനെ ഈ ഗാനത്തിനെ സ്വീകരിക്കാൻ നോക്കുന്നു എന്നുള്ളൊരു ശ്രമവും അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന് തൊട്ടും മുമ്പ് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഒക്കെ എന്നുള്ള നിലയ്ക്ക് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിന്റെ സംഗീതത്തിന് നമ്മൾ കാണേണ്ട സവിശേഷതകൾ എന്താണെന്ന് കൂടി ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഇന്നിപ്പോൾ സോപാനം സോപാന സംഗീതം അല്ലെങ്കിൽ അയ്യപ്പം പാട്ട് അല്ലെങ്കിൽ കഥകളി സംഗീതം എന്നൊക്കെ പറയുന്ന ഈ വ്യത്യസ്ത വിഭാഗങ്ങളിൽ കോമൺ ആയിട്ട് നമുക്ക് കാണാവുന്ന ചില കാര്യങ്ങൾ അത് പാടുന്ന വിധത്തിലുള്ള റെൻഡിഷൻ്റെ വിധത്തിലുള്ള വിധത്തിലും തരത്തിലും ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലും ചില കോമണാലിറ്റീസ് ഉദാഹരണത്തിന് ഒരു രാഗം പാടുകയാണ് ഞാൻ തന്നെ ഇപ്പൊ ഒരു കർണാടക സംഗീത രാഗം പാടുന്നു അത് തന്നെ കഥകളിയിൽ പാടുന്നു അല്ലെങ്കിൽ അത് തന്നെ സോപാനത്തിൽ പാടുന്നു അല്ലെങ്കിൽ അത് തന്നെ അയ്യപ്പൻ പാട്ടിൽ പാടുന്നു അങ്ങനെ പാടുമ്പോ എന്താണ് ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യുന്നത് ആനന്ദ ഭൈരവി എന്ന് പറഞ്ഞിട്ടൊരു രാഗം എല്ലാവർക്കും അറിയാം ഇപ്പോൾ അതിൻ്റെ കർണാടക സംഗീതത്തിലുള്ള ഒരു പ്രയോഗം ഞാൻ പാടാം ന കർണാടക സംഗീതത്തിൽ ഞാൻ ഇപ്പൊ പാടിയത് കർണാടക സംഗീതത്തിന്റെ ഗമകങ്ങൾ നമ്മൾ കേട്ടു പരിചയച്ച ഗമകങ്ങൾ ഉപയോഗിച്ച് പാടുകയാണ് നേരെ മറിച്ച് ഒരു സോപാന ഗായകൻ അല്ലെങ്കിൽ ഒരു കഥകളി ഗായകൻ പാടുമ്പോ പക്ഷേ പാടുന്ന വിധം ഗമകം എന്ന് പറയുന്നത് നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്നത് ഓസിലേറ്റ് ചെയ്യുന്ന വിധം ഇതൊക്കെ മാറി വരിക അപ്പോൾ ഒരു കർണാടക സംഗീതം പഠിക്കുന്ന എന്നെ ഒരു വിദ്യാർത്ഥി ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടാണ് എങ്ങനെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു റെൻഡിഷൻ ഉണ്ടാവുന്നത് അവിടെയാണ് മനോജ് നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഫോക്ക് ട്രഡീഷനിലേക്ക് ഇത് നീണ്ടുപോണം അയ്യപ്പൻ പാട്ടിലുണ്ട് ബ്രാഹ്മണി പാട്ടിലുണ്ട് വേലം പാട്ടിലുണ്ട് തുമ്പിതുള്ളലുണ്ട് എല്ലാത്തിലും ഇതിൻ്റെ എലമെൻസ് തന്നെയാണ് മാറിയും മറിഞ്ഞും വരുന്നത് അപ്പോൾ നമ്മൾ സോപാനം എന്നുള്ള ഒരു എടുത്ത് അതിനെ മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയല്ല വേണ്ടത് തിരിച്ച് അതിൻ്റെ പിന്നിൽ ഉള്ള ഓരോ അംശങ്ങളും പിന്നിലുള്ള എല്ലാ പ്രിക്കേഴ്സ പ്രിക്കേഴ്സനേസ് പ്രിക്കേഴ്സേഴ്സിനെയും നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം പക്ഷെ അതിലൊറ്റ പ്രോബ്ലമാണ് ഞങ്ങളെപ്പോലുള്ളവർ ഫേസ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ഒറിജിനൽ ട്യൂണുകൾ പലതും മിസ്സിങ് ആണ് പലതും ചിലത് സിനിമയിൽ വരെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ നീ എന്തേ തുള്ളാത്തു തുള്ളാത്തു ഇതൊക്കെ പഴയ അല്ലേ പഴയ തുമ്പിപ്പാട്ടല്ലേ തുമ്പിപ്പാട്ടാണ് ഈ തുമ്പിപ്പാട്ടൊക്കെ സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴേക്കും ട്യൂൺ മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പം നമുക്ക് ഇപ്പോൾ ദാസേട്ടം പാടിയ ഒരു വേർഷനാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് പക്ഷെ അതിനു മുമ്പ് എത്രയോ സെഞ്ചുറീസ് മുമ്പുണ്ടായ ഇപ്പം നമ്മൾ നേരത്തെ ആനന്ദഭൈരുവിയിൽ ഞാൻ കാണിച്ച മാതിരി അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാകൃതമായ ഒരു രീതിയിൽ പാടിയിട്ടുണ്ടെങ്കിൽ പ്രകൃതം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പാട്ടിന്റെ സൗകുമാര്യത്തിന്റെ പ്രാകൃതൻ ഒന്നുമല്ല പഴമ എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം പറഞ്ഞാണ് ഇപ്പോൾ ൂലമാ നമ്മുടെ കളമെഴുത്ത് പാട്ടില് അപ്പൊ ഈ ഇങ്ങനെ ഇത്തരം പ്രയോഗങ്ങള് കേരളത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമ്മൾ കണ്ടുവന്നു അത് ഗ്രാജുവലി നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്നത് കഥകളി സംഗീതത്തിലാണ് ഇപ്പോൾ കുറച്ച് സോപാന സംഗീതത്തിലും ഇപ്പോൾ നമ്മൾ നാടൻ പാട്ട് എന്ന് പറയുന്നത് വളരെ റിഫൈൻഡ് ആയിട്ടൊരു ഫോക്ക് ഫോക്ക് സോങ് ആണ് വളരെ റിഫൈൻഡ് റിഫൈൻഡാണ് അതിലിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഴയ നാടൻ പാട്ടുകൾ എടുത്ത് അതിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരം റിഫൈൻമെൻറ്റുകളൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ മധ്യമാവധി അല്ലെങ്കിൽ മേഘ് എന്നുള്ള രാഗത്തിൻ്റെ പല പല വേർഷൻസാണ് നമ്മുടെ നമ്മുടെ ഫോക്ക് സോങ്സിൽ ഉള്ളത്

ഒരു നോർത്ത് ഇന്ത്യൻ ഫോക്കാണ് അത് കേരളത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിന് മറ്റൊരു സ്വഭാവം വരുകയാണ് ഇതേ സ നീ പേ സ ഇതില് പല പല ഇപ്പോ ലളിതഗാനം അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അന്തിപ്പൊൻ വെട്ടം ഇത് മധ്യമാവധി രാഗത്തിലാണ് ഇതും മധ്യമാവധി രാഗാണ് അല്ലെങ്കിൽ മേഘ് മേഘ് എന്നുള്ള രാഗാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ രാഗം മാറുകയും പല പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകളുടെ സംസ്കാരവും ഇതിലെ രാഗങ്ങളും കൂടിക്കലർന്ന് പുതിയ പുതിയ റെൻഡിഷൻ സ്റ്റൈൽ വരികയും സംഗീതത്തിൻ്റെ ഇന്ത്യൻ സംഗീതത്തിന് വളരെ വളരെ വലിയ മാനങ്ങൾ വലിയ ഡയമെൻഷൻസ് കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൽ കുഞ്ചൻ നമ്പ്യാരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും കണ്ടന്റ് ഉണ്ടായിരുന്നു അതിൽ ഓരോ താളങ്ങളും എനിക്ക് എനിക്കോണോ ഇനി അത് പറയുകയും അതിൽ ചില വരികൾ ഞാൻ പാടുകയും ചെയ്യാം അല്ലേ മനോജ് ഓരോ താളം പറഞ്ഞിട്ട് ഹലോ ആ സത്യത്തിൽ വളരെ വിശദീകരിച്ച് പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ താളം എന്ന് പറയുന്ന ആ അനുഭവത്തെക്കുറിച്ച് ടെക്നിക്കലായിട്ടുള്ള അറിവ് എന്നുള്ള ഒരു സംഗതിയേക്കാൾ കലാപരമായ അനുഭവം എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഗതിക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് അധികം സമയം ഞാൻ എടുക്കുന്നില്ല കാരണം കാരണവെച്ചാൽ അറിയാമല്ലോ കൂടെ ഈ കലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ടെക്നിക്കലായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സാങ്കേതികമായ ആ രീതിയിൽ അല്ലാതെ കലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് തോന്നിക്കുകയും കൂടെ നിൽക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഗീതത്തിനാണ് അടുത്തിരിക്കുന്നത് എനിക്ക് അതിന്റെ ഒരു ആഹ്ലാദം മറച്ചു വയ്ക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പറയും ആ രീതിയിലുള്ള ഒരു ശ്രീ ശ്രീകൃഷ്ണ ജയമാൻ അദ്ദേഹം സമകാലിക കർണാടക സംഗീതത്തിൽ എന്നുള്ളതല്ല പകരം സംഗീത വിചാരങ്ങളിലെ തന്നെ പൊതുവായിട്ടുള്ള സംഗീത വിചാരങ്ങളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അങ്ങനെ ഒരാളാണ് നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത് അതിന്റെ വലിയ സന്തോഷം എനിക്കുണ്ട് ഇത് വിധേയത്വൊന്നുമല്ല അതുകൂടി പറയാം കാരണമെന്നാൽ എനിക്ക് സിനിമാ പാട്ട് എഴുതാമെന്ന് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല സിനിമാ പാട്ടുകൾ എഴുതുകയോ അതിൻ്റെ സംഘങ്ങൾക്കകത്ത് അഭിരമിക്കുകയോ എന്ന് ചെയ്യുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമേ അല്ല കാരണം എന്നാൽ വളരെ ട്രാഷന ഞാൻ വിചാരിക്കാറ് അതൊന്നും അല്ല പകരം മ്യൂസിക്കിൻ്റെ കാര്യത്തിലായാലും കവിതയുടെ കാര്യത്തിലായാലും എഴുത്തിൻ്റെ കാര്യത്തിലായാലും വലിയ വലിയ ചില പ്രദേശങ്ങൾ നിൽക്കുന്നത് ഇതിൻ്റെ പുറത്താണ് ഈ സിനിമാ ഗാനങ്ങൾക്ക് പുറത്താണ് ശരിക്കും വലിയ വലിയ നമുക്ക് എന്താണ് സ്വാംശീകരിക്കുകയോ എത്തിപ്പെടുകയോ ഒക്കെ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പല സ്ഥലങ്ങളും അമ്മാരിലുള്ള സ്ഥലങ്ങളിലാണ് അതുകൊണ്ട് ഞാനൊന്നും അതുപോലുള്ള കാര്യമൊന്നും വിചാരിക്കുന്നില്ല പക്ഷേ മ്യൂസിക് എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ അതിന് അതിനെ അക്ഷരങ്ങളുമായി വാക്കുകളുമായി ആശയങ്ങളുമായി ഒക്കെ ചേർത്ത് വയ്ക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ ഇത്രയേറെ ആലോചിക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഇത് എങ്ങനെ വേണം അല്ലെങ്കിൽ എന്താണ് ഏത് രീതിയിലാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിക്കുന്ന വേറെ സംഗീതജ്ഞർ എത്രത്തോളം എനിക്കറിയില്ല പക്ഷേ എനിക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ശ്രീവത്സൻ തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇത് പുകഴ്ത്തനായിട്ട് നിങ്ങൾ എടുക്കരുത് പകരം എന്താണ് സത്യസന്ധമായ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സത്യസന്ധമായ ഒരു പ്രസ്താവനയാണ് അതുകൊണ്ട് പറയാം ഞാൻ വെച്ചാൽ ഈ രീതിയിൽ അന്വേഷിക്കുമ്പോൾ ഈ രീതിയിൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് എന്താണ് സ്ഥിരമായിട്ട് കേട്ട് പരിചയപ്പെട്ട സ്ഥിരമായിട്ട് ചെയ്തു പരിചയപ്പെട്ട ചില പാറ്റേൺസിൽ നിന്ന് വ്യത്യസ്തമായ ചില സംഗതികളിലേക്ക് നമുക്ക് ചെന്നു ചെല്ലേണ്ടി വരും അതിൻ്റെ പ്രശ്നം കാരണവച്ചാൽ ഈ ചെന്ന് ചെല്ലേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും അത്രത്തോളം അന്യമായ ഒരു സ്ഥലമാണതെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഈ ചെന്ന് ചെല്ലേണ്ടി വരുന്ന സ്ഥലങ്ങൾ അത്രത്തോളം സ്വാഭാവികമാണ് അതിൻ്റെ പ്രശ്നം നമ്മൾ സ്വന്തം എന്താണ് പാരമ്പര്യമെന്നോ സ്വന്തം സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകളും തിരിച്ചറിയുന്ന പല സ്ഥലങ്ങളും നമ്മൾ ഇന്നറിയുന്നത് നമ്മളിൽ നിന്ന് ഭിന്നമായ മറ്റെന്തോ ഒരു സംഗതിയെ ഫേസ് ചെയ്യുന്ന പോലെയാണ് അതിൽ നിന്ന് തീർച്ചയായിട്ടും എന്താണ് വ്യത്യാസം വരണം അത് ബൗദ്ധികമായ വ്യത്യാസമല്ല വരേണ്ടത് വൈകാരികമായ അതേസമയത്ത് സമയത്ത് എന്താണ് കലാപരമായ വ്യത്യാസമാണ് ആ കലാപരമായ വ്യത്യാസം എന്ന് ഞാൻ ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ ശ്രീവസനും ഞാനും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് ചെയ്തിട്ടുള്ള പല പല സംഗീത ആൽബങ്ങളുടെയോ അല്ലെങ്കിൽ എന്താ പാട്ടുകളുടെയോ അല്ലെങ്കിൽ ഓർക്കസ്ട്രേഷൻ്റെയൊക്കെ ആയിട്ടുള്ള സ്ഥലത്തിൽ സംഭവിച്ചിട്ടുള്ള കുറേയേറെ ഘടകങ്ങളെ ഉള്ളിൽ കാണുന്നതുകൊണ്ടാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയുകയാണ് അറിയാമല്ലോ ശ്രീവസനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗീതത്തിനോട് ഇരിപ്പി ഇരിക്കുന്നുണ്ട് ആ ഒരു പ്രസൻസിനെ ഞാൻ ഒരിക്കലും ഇഗ്നോർ ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് മറ്റേ അവഗണിക്കുകയോ ഒന്നുമല്ല ചെയ്യാനുള്ളത് പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം പറയുകയാണ് നമ്മൾ കലകളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ വളരെ സ്വാഭാവികമായ ഒരു ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ സാധാരണമായ മറ്റൊരു ജീവിതത്തിലേക്കും കൂടി ചെല്ലാൻ പറ്റും

പറയും താളത്തെ കുറിച്ച് ഞാൻ പറയാം ഏറ്റവും നല്ലത് അല്ലെ ഈ ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് തന്നെ ഇത് അതെ ഈ ഈ റിതം പാറ്റേൺ ഈ മെലഡിക് പാറ്റേൺ എന്ന് പറയണത് അപ്പൊ നമ്മൾ കേൾക്കുന്ന പാട്ടാണ് ഇത് ഇന്ന് കണ്ടംപറിയായിട്ട് പാടുകയാണ് അല്ലേ പക്ഷെ അതിനൊരു ഒരു ചരിത്രമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ തിര തികൈതോം തിര തികം ഇത് നമ്മുടെ വള്ളംകളി വള്ളംകളിയുള്ള പാട്ടുകള് ആറന്മുള വള്ളംകളി പാട്ടുകൾ ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ബേസിക് മെലഡിയാണ് അപ്പോൾ ഈ ബേസിക് മെലഡി എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ താളം താളവുമായിട്ട് കൂട്ടിക്കലർക്കുമ്പോഴാണ് സിലബൾസ് ആയിട്ട് വരുന്നു അത് കൃത്യമായിട്ടുള്ളൊരു സിങ്കോപ്പേഷൻ എന്നാണ് നമ്മളതിന് പറയുക ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ കോംപ്ലിക്കേഷനായിട്ടൊക്കെ തോന്നുമായിരിക്കും പക്ഷേ അത്രയ്ക്ക് കോംപ്ലിക്കേഷൻ ഇല്ല ഒരു ഉദാഹരണം ഞാൻ പറയാം പഞ്ചാരി പഞ്ചാരിയിൽ കിരാതം തുള്ളൽ കുഞ്ചൻ നമ്പ്യാരുടെ കിരാതം തുള്ളലിൽ विजयकरं विपुलतरं विशिखवरं विमतहरं विशिखवरं विमतहरं विमलतरं वितरपरं विहितवरं विहितवरं जय जय विहितवरं जय जय विहितवरं जय जय हर हर पुरहर परम शिवा हर हर पुर हर परम शिव परम शिव परम शिव तति दति दीं तीन तति दति दींदींदींद कौम दिनों दति दींदींद अ ഈ താളത്തിന് തന്നെയാണ് വിജയകരം വിപുലകരം കരം അങ്ങനെ എഴുതിയിരിക്കുകയാണ് അപ്പോ താളം നന്നായി ബോധ്യം ഉണ്ടാവണം താളത്തിന് കൃത്യമായിട്ടുള്ള സിലബൾ ബോധ്യം ഉണ്ടാവണം അതിന് രാഗം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രാഗത്തിനനുസരിച്ച് ഇത് പാടണം പാട്ടിനനുസരിച്ച് തുള്ളണം ഇതെല്ലാം പിക്ചറൈസ് ചെയ്യുന്ന ഒരു വലിയ സംഗീതജ്ഞനായിരുന്നു അല്ലെങ്കിൽ ഒരു കമ്പോസറായിരുന്നു അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനായിരുന്നു ഒരു ഒരു ജീനിയസ് തന്നെയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ ഇതേപോലെ മറ്റൊരു താളം പഞ്ചാരിയുടെ ഒരു മറ്റൊരു മട്ടുണ്ട് പാടുക നീ ചാടുക ചാരുതരം ഇതും പഞ്ചാരിയുടെ ഒരു മട്ടാണ് ഇപ്പൊ രീതികൗളന്നുള്ള രാഗത്തിലാണത് നമ്മൾ ചെയ്തത് അത് അദ്ദേഹം കൽപ്പിച്ചിട്ടില്ല നമ്മളത് രീതികൗള രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ മട്ടു മട്ടുമാറുമ്പോൾ പഞ്ചാരിയുടെ മാറുമ്പോഴും അതിനനുസരിച്ചുള്ള വരികൾ എഴുതാൻ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഇനിയൊരു കുംഭതാളം കുംഭതാളത്തില് കുംഭതാളമിതുമിമതം ജനബുമതം കുജകുംഭനഗാംഗികളെ ജംഭവൈരിയുടെ യുവതിമാർ ഇഹഭവതിമാർ ഇതിലിം ബിമമിന്നിടുവൻ രംഭയുമവളുടെ സഖികളും മതിമുഖികളും ഗതസംഭ്രമമിന്നുടനേ സംഭൃത കുഴൽവിളികളും ഇഹ സംഭ്രതി ചെയ്തു ശുഭം കുംഭതാളം താളം വേറെ എവിടെയും പോണ്ട ഇത് ഇത് നമ്മൾ ഹൃദസ്ഥാക്കിയാൽ മതി ഇപ്പോൾ ലിറ്ററേച്ചറിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ മലയാളം പഠിക്കുമ്പോൾ കുംഭതാളം അല്ലെങ്കിൽ ലക്ഷ്മി താളം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ചാരി ഇതൊക്കെ നമ്മൾ വായിച്ച് പഠിക്കും അല്ലേ നമ്മൾ സാഹിത്യം വായിച്ചു പഠിക്കും പക്ഷെ ഇത് ചൊല്ലി പഠിക്കാൻ സാധാരണ അത്രയ്ക്ക് പോപ്പുലർ അത് അതുകൊണ്ടാണ് അതൊരു ഒരു ലിറ്ററേച്ചറിൻ്റെ ഒരു ആവശ്യം കൂടിയാണെന്ന് എനിക്ക് തോന്നി ഒരു മ്യൂസിക്കിൻ്റെ മാത്രം അല്ല ഇൻഫാക്ട് മ്യൂസിക്കിൻ്റെ കോൺട്രിബ്യൂഷനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ലിറ്റററി കോൺ കോൺട്രിബ്യൂഷനായിരിക്കും നമ്മൾ ഇത്തരം മ്യൂസിക്കും സ്ഥാളവും കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ ഒരു ഹിന്ദുസ്ഥാനി പശ്ചാത്തലത്തിൽ അദ്ദേഹം അടന്ത താളത്തിൽ നാലു എഴുതിയിട്ടുണ്ട് തവവര വരബലം കൊണ്ടും ഗുരുതരം ശരബലം കൊണ്ടും പുനരവൻ കരബലം കൊണ്ടും ഖനതരം ഹരിബലം കൊണ്ടും തവ വര വരബലം കൊണ്ടും ഉരുതരം ശരബലം കൊണ്ടും ഇത് ഇപ്പോൾ നമുക്ക് തോന്നും അപ്പോൾ അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചിട്ടാണോ അല്ല ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചിട്ടുണ്ടെന്ന് അവിടെ അവിടെ നിന്നേ ഇതിന് ഒരു ഒരു മെലഡിക് പാറ്റേണ് ഒരു പ്രത്യേക ഐഡിയ പറയാൻ സാധിക്കുന്നു എന്ന് എഴുത്തുകാരൻ തീരുമാനിച്ചാൽ അവിടെ ഹിന്ദുസ്ഥാനി സംഗീതം കേട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ കഥകളി സംഗീതം കേട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ കർണാടക സംഗീതം കേട്ടിട്ടുണ്ടെന്നോ ഒന്നും ബാധകമാവില്ല അത്രയ്ക്ക് ഒരു ഒരു ഇഞ്ചിന്യൂറ്റി ഈ കലാകാരനുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡയമെൻഷൻസിലേക്ക് എഴുതാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് മനോജ് വന്നത് മുതൽ കുണ്ടനാച്ചി താളത്തിനെ കുറിച്ച് പറയുകയാണ് അപ്പോൾ കുണ്ടനാച്ചി താളം അത് അത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് കുഞ്ചമ്പിയാരുടെ കുണ്ടനാച്ചി താളത്തിനെ അദ്ദേഹം വർണ്ണിക്കുകയാണ് കുണ്ടനാച്ചിതാളമകുണ്ടമായിങ്ങനെ രണ്ടുകൂട്ടമൊത്ത വരേണം കണ്ടവർക്കു കൗതുകമുണ്ടുതാനുമെത്രയുമായതു കൊണ്ടു നല്ല കീർത്തിയുമുണ്ടാം ചെണ്ട കൊട്ടുമീവക കണ്ടതാളമൊ കെയെടുത്തിഹ കൊണ്ടുവന്നു കൂട്ടിയെടുത്താൽ പണ്ടു കണ്ടറിഞ്ഞതു കൊണ്ടുപോരുമെന്നു മതം പുനരുണ്ടതിൽ ചിലർക്കതു കൊള്ളാം പന്തിരണ്ടു മാത്രം ഇങ്ങനെ എന്നിവണ്ണമുള്ളൊരു താളം അതാണ് കുണ്ടനാച്ചി താളം ഈ ഇത്തരം താളങ്ങള് ഇതിൽ സാഹിത്യം എഴുതുമ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത് മനസ്സിൽ താളം വേണം നമ്മളിപ്പോ ആദിതാളം നമ്മൾ നടക്കുന്ന നടക്കുന്നതാളം ആദിതാളം എന്ന് പറയുന്നത് നമ്മൾ നടക്കുന്ന താളം നടക്കുന്നതാളം ത കതി മീതി ഈ നടപ്പിൽ തന്നെ ഉള്ള സംഗീതം അതിനൊരു ഉദാഹരണം പറയാം ഒരു സിനിമാ പാട്ടുപാടുകരിക്കും നല്ലത് ി മാം താടി പുഴയുടെ തീരങ്ങൾ ഒരു ഒരു ആദിതാളം എന്ന് അല്ലെങ്കിൽ നമ്മൾ സാധാരണ നടന്നു പോകുന്ന താളം നമ്മുടെ ഹാർട്ട് ബീറ്റ് പോകുന്ന താളം എന്നൊക്കെ നമുക്ക് പറയാം മിശ്രചാപ്പ് ചാപ്പ് താളം അത് ഈ കഥകളി പദങ്ങളും സാധാരണ നമ്മുടെ ശൃംഗാര പദങ്ങളൊക്കെ മിശ്രചാപ്പ താളങ്ങളിൽ ധാരാളമുണ്ട് ഇപ്പോൾ പദം പദം പറയുമ്പോൾ എനിക്കുമാണ് ഏറ്റവും ഫെമിലിയർ ആയിട്ട് പറയാവുന്നത് ജല ജന്ധുവീഹ ജലധീൽയു ജലജന്ധുവോമീഹ ജലധീൽയു മലയമാ രുദമേറ്റു ശമായി സഹീയർഷ പരീതപം അപ്പം ഈ ഈ താളത്തിൻ്റെ ഗുണം നൃത്തത്തിന് നമുക്ക് കൂടുതൽ സ്കോപ്പ് തരികയാണ് എന്നുള്ളതാണ് വാക്കുകൾ കൊണ്ട് നിറച്ചിട്ടല്ല ഈ ഗാനം അല്ലെങ്കിൽ ഈ കൃതി അല്ലെങ്കിൽ ഈ പദം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതിൻ്റെ ഗ്യാപ്പുകൾ ജലജ ബന്ധുഭൂമി ജലധീല്ലൊന്നു ഡാൻസ് കളിയാൻ അറിയാത്തത് ഡാൻസ് കളിക്കാൻ അറിയാത്തതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല അതർവൈസ് ഡാൻസിനെല്ലാ സ്കോപ്പുകളും ആണ് ഈ താളം നമുക്ക് തരുന്നത് അപ്പം നമ്മൾ നടക്കുന്ന മാതിരിയല്ല നർത്ഥം മന്ദഗതി മന്ദചര എന്നുള്ള പോക്കാണ് അതിൻ്റെ മെല്ലപ്പോക്ക് നയാണ് അപ്പോഴേ നമുക്ക് നൃത്തത്തിന് വിശേഷിച്ചും ഈ മോഹിനിയാട്ടം പോലെയുള്ള ലാസ്യ ഭംഗിയുള്ള പദങ്ങൾക്ക് നൃത്തം ചെയ്യാൻ സാധിക്കുകയുള്ളു ഇവിടെയും ഒരുപാട് പദങ്ങൾ നമ്മൾ നേരത്തെ താളത്തിൻ്റെ വളരെ ഗഹനമായിട്ടുള്ള കർണാടക സംഗീതത്തിലൊന്നും ഇല്ലാത്ത താളങ്ങൾ പറഞ്ഞു പുണ്ടനാച്ചി പറഞ്ഞു മർമ്മതാളം പറഞ്ഞു കുംഭതാളം പറഞ്ഞു സാധാരണ മനുഷ്യർക്ക് കേൾക്കാവുന്ന ആദിതാളത്തിലും മിശ്രചാപ്പ താളത്തിലും ഒക്കെയുള്ള സാധാരണ സുഖമായിട്ട് കേട്ടിരിക്കാവുന്ന നമുക്കൊരു താളത്തിൻ്റെ ടെൻഷനും വേണ്ട കേട്ടിരിക്കാവുന്ന പദങ്ങൾ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകളിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടൊക്കെയോ നമ്മളത് പുറത്ത് കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഈ ആൽബത്തിൽ നമ്മൾ കുറച്ച് അത് കുറച്ചും പാടിയിട്ടുണ്ട് ഒരു ഒരു പദം മുറിയടന്ത എന്ന താളം അതിന് നമ്മുടെ മിശ്രചാപ്പ് എന്നുള്ളതിന്റെ മലയാളത്തിൽ അടന്ത മുറിയടന്ത എന്ന് പറയുന്ന താളത്തിൽ അദ്ദേഹം താമസയോ നിന്മേ ചിന്തിച്ചു ചിന്തിച്ചു ഞാനും സന്ധി ൂറച്ചു പുറപ്പെട്ടു സങ്കേതദേശത്തെ വിട്ടു പെൺമണി മാർ നിന്നെ കണ്ടൂ കൺമണിപ്പാശങ്ങൾ കൊണ്ടങ്ങു പോകയില്ലല്ലി തക്കിട്ട തക്കിട്ട കിട്ട അപ്പോൾ നമ്മൾ നേരത്തെ വീണ്ടും പറഞ്ഞ വരിയാണ് ഈ താളം അറിഞ്ഞിട്ടും കാര്യമില്ല അതിന് അതിന് അനുയോജ്യമായി നമ്മളെങ്ങനെ വാക്കുകളെ അത് മ്യൂസിക്കലായിട്ട് അല്ലെ മ്യൂസിക്കൽ വാക്കുകൾ എങ്ങനെ വരണം അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഒരു മ്യൂസിക്കലി എങ്ങനെ ഒരു വാക്ക് ഭഗീരഥ പ്രയത്നം എന്നൊരു പാട്ടിൽ കൊണ്ടുവന്നാൽ ഉള്ള സ്ഥിതി എന്താ സംഗീ സംഗീതത്തിന് മ്യൂസിക്കലായിട്ടുള്ള വാക്കുകൾ കൊണ്ടുവന്ന് നൃത്തത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേൾവിക്കും സംഗീതത്തിൻ്റെ സൗകുമാര്യത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള രചനാരീതിയാണ് കുഞ്ചതമ്പിയാരുടെ ഇതിപ്പോ രണ്ട് ആൾക്കാർ ഒരേ താല്പര്യത്തോടെ ഒരേ എക്സൈറ്റ്മെന്റോടെ ഒരു കാര്യത്തെ സമീപിച്ചാൽ ഉണ്ടാവുന്നതിൻ്റെ വൈവിധ്യങ്ങളും ആ പങ്കിടലുകളൊക്കെയാണ് നിങ്ങൾ ഇത്രയും നിലവിലും കേട്ടത് കാരണിച്ചാൽ ശ്രീവർഷൻ ഞാൻ ഇങ്ങനെ കേട്ട് രസിച്ച് അത്രത്തോളം ആനന്ദിച്ചിരിക്കുകയായിരുന്നു കാരണവച്ചാൽ ഈ വളരെ ഡ്രൈ ആയിട്ട് വളരെ എന്താ പറയട്ടെ ഏതെങ്കിലും ഒരു വിഷയം എടുക്കണമല്ലോ അതെടുത്തിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണമല്ലോ ഈ അന്വേഷിച്ചിട്ട് അതിനകത്തെ കവിതയെ അനലൈസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ കവിതയെക്കുറിച്ചും മറ്റുമൊക്കെ പഠിക്കാൻ ഇരിക്കുന്ന ഒരു വലിയ സമൂഹത്തിന് മുമ്പിലാണ് സത്യത്തിൽ നമ്മൾ നിൽക്കുന്നത് താല്പര്യമുണ്ട് എന്ന് ഭാവിക്കുന്നവരിൽ പോലും പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വളരെ ഡ്രൈ ആയിട്ടുള്ള വളരെ എന്താണ് വരണ്ടുപോയ ചില മേഖലകളിൽ അഭിനമിച്ചുകൊണ്ട് അവരവർക്ക് കിട്ടുന്ന എന്താണ് മറ്റേ ബിരുദങ്ങളിൽ ഒക്കെ എന്താണ് അഭിനമിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രം അഡ്രസ് ചെയ്യപ്പെടുന്ന ചില ചില സംഗതികളാണ് അതുകൊണ്ട് പറയുകയാണ് തീർച്ചയായിട്ടും ഈ ഞാൻ ഇപ്പം ഇത്രയും നേരവും പരിഹാസത്തോടെ എന്താണ് നിന്ദയോടെ പറഞ്ഞ ആ ഒരു സ്പേസ് അല്ല ശരിക്ക് കലയുടെ ഒരു സ്പേസ് എന്ന സംഭവം എന്നുവെച്ചാൽ അത് പറയാനുള്ള അർഹതയും ആധികാരികതയും ഒക്കെ ഞാൻ പ്രകടിപ്പിച്ചെന്നിരിക്കും നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ എന്തു ചെയ്യും അത് പ്രകടിപ്പിച്ചു നിൽക്കും കാരണവച്ചാൽ വേറൊന്നുമല്ല നമ്മളെ സംബന്ധിച്ച് ഈ പേഴ്സണലായിട്ടുള്ള ഏതെങ്കിലും എന്താ പറയണ്ട നേട്ടങ്ങളോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ചില ആവിഷ്കാരങ്ങളോ അതിൻ്റെ ചില സംഗതികളോ ഒന്നും അല്ല എനിക്കതാണ് വളരെ സില്ലിയായിട്ട് തോന്നുന്നു അതിന് പകരം അതിനപ്പുറത്തേക്ക് എന്താ വെച്ചാൽ നമ്മുടെ കൾച്ചറിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഈ സംസ്കാരമെന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ അപകടകരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സംസ്കാരം നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഏതാണ്ട് ഈ ഔദ്യോഗികമായിട്ട് പ്രചരിപ്പി പ്രചരിപ്പിക്കപ്പെടുന്ന സംസ്കാരം അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല അത് തള്ളിക്കളയുക അതിന് പകരം കേരളത്തിൻ്റെ നാടോടി പാരമ്പര്യങ്ങളിൽ നിന്ന് ഫോക്ക് കൾച്ചറിൻ്റെ പാരമ്പര്യങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ കലകളുടെ പാർശ്വത്കരിക്കപ്പെട്ട സൗന്ദര്യശാസ്ത്രപരമായ വിചാരങ്ങളിൽ നിന്ന് ഒക്കെ ഉണ്ടായി വരുന്ന ഒരു ഒരു എസ്തറ്റിക്സ് ഉണ്ട് ആ എസ്തറ്റിക്സിനെ അഡ്രസ് ചെയ്യാൻ പലർക്കും മടിയാണ് ആ എസ്തറ്റിക്സിനെ അഡ്രസ്സ് ചെയ്യാൻ പലർക്കും മടിയാണ് കാരണം വെച്ചാൽ അത് സൗന്ദര്യശാസ്ത്രപരമായ ഒരു സംഗതി മാത്രമല്ല പകരം സാംസ്കാരികമായ ചില ഇടങ്ങളെ കൂടി അതിന് അഡ്രസ് ചെയ്യേണ്ടതുണ്ട് ആ അത് ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് മടിയാണ് ആ മടികൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതുപോലെയുള്ള സംഘങ്ങളെ ഇഗ്നോർ ചെയ്യുകയും പകരം മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഒരു സ്പേസ് ഏതാ പ്രതികരിക്കുന്ന സ്പേസ് പ്രതികരിക്കാത്ത സ്പേസ് ഇതിന് രണ്ടപ്പുറത്തേക്ക് രണ്ടുമല്ലാത്തൊരു സ്പേസ് വേറെ ഫോം ചെയ്യുകയാണ് ആ ഫോം ചെയ്യുന്ന സ്പേസിനെ വളരെ സംശയത്തോടെ കാണുന്ന ആളാണ് ഞാൻ പകരം കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്പേസിനെ സംഗീതം അഡ്രസ് ചെയ്യേണ്ടതുണ്ട് പക്ഷെ വേറെ ഉണ്ട് സംഗീതത്തിന് സംഗീതത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഘടകങ്ങളിലൂടെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല ആശയ ആവിഷ്കാരം എന്ന് പറഞ്ഞിട്ട് സംഗീതത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഈ സ്പേസിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല പകരം അതിന് ചെയ്യാവുന്നത് സംഗീതം മാത്രമാണ് സംഗീതത്തിന് ആകെ ഒരു സംഭവം വേറെ ഒന്നുമല്ല സംഗീതത്തിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞൊരു സംഗതി മാത്രമാണ് ആ ഒരു സ്ഥലത്താണ് ശ്രീവർസൻ നിക്കുന്നത് ഒന്ന് ചേർക്കാം ഇപ്പോൾ ഈ ഇവിടെ മനോജ് സൂചിപ്പിച്ച ഒന്ന് രണ്ട് നമ്മളൊരു കൾച്ചറൽ സ്പേസിൽ സംഗീതത്തിനെ എവിടെ പ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് ഞാൻ ചേർത്ത് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഇത് കുഞ്ചൻ നമ്പ്യാർ എന്നൊക്കെ മുമ്പിൽ മുമ്പിലത്തെ കാലമാണ് ഞാൻ പറയുന്നത് അതായത് നമ്മളിപ്പോ സംഗീതത്തിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ചില ഏത് സ്വരങ്ങളിൽ നിന്ന് വന്നു അല്ലെങ്കിൽ ഏത് മെലഡിയിൽ നിന്ന് വന്നു നമ്മളിപ്പോൾ രാഗം എന്നോ കർണാടക സംഗീതത്തിൽ നിന്നോ ഒന്നും നിൽക്കണ്ട അപ്പം നമ്മൾ ഇപ്പോൾ സ സ എന്നുള്ള ആധാര ഷഡ്ജം സ സി സ സ്വരങ്ങള് ഞാനിത് വീണ്ടും വീണ്ടും പല രീതിയിൽ പാടുകയാണ് ഈ സ്വരങ്ങള് നിസാരി ഇതിന് നമ്മളിപ്പോൾ ഒരു താളക്രമം കൊണ്ടുവരികയാണെന്ന് വയ്ക്കാം താളക്രമം കൊണ്ടുവരുമ്പോൾ അതിന് ഒരു കൾച്ചറൽ ഈഥോസിന്റെ അർത്ഥം എങ്ങനെ വരണമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നീസരി 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 നീരിസ ഈ ഈ ഈ സംഗീതം നമ്മൾ കേൾക്കുമ്പോൾ ഇതിന് ഒരു റിലീജിയോസിറ്റി അർപ്പിക്കാൻ സാധിക്കും കാരണം നമ്മുടെ അസോസിയേഷനാണ് മന്ത്രങ്ങൾ ഇത്തരം സ്വരങ്ങളിൽ നിന്ന് വന്നതാണ് മന്ത്രങ്ങളായിട്ടാണ് നമ്മളത് അസോസിയേറ്റ് ചെയ്യുന്നത് ഇതേ സ്വരങ്ങൾ സ്വരം തന്നെയാണ് നിസരീസ തന്നെയാണ് പക്ഷെ നമുക്ക് ഇതിനൊരു മറ്റൊരു മറ്റൊരു റിലീജിയസ് സ്പേസിലേക്ക് നമ്മളെ ഇത് കൊണ്ടുപോകുക ട്രൻഡിഷനിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ വീണ്ടും വീണ്ടും ടോട്ടലി ഒരു ഗ്രിഗോറിയൻ ചാൻറ്റലിക്കും ഒക്കെ പോകാൻ സാധിക്കും അപ്പോൾ ഒരേ ഒരേ നോട്ടാണ് ഒരേ സ്വരങ്ങളാണ് പക്ഷേ അതിൻ്റെ കൾച്ചറൽ ഡയമെൻഷൻ മാറി മാറി വരുന്നതും ആളുകൾ ആളുകൾക്ക് അവനവൻ്റെ സംസ്കാരമനുസരിച്ച് അതിനെ സ്വാംശീകരിക്കാനും ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും എതിർക്കാനും സെൻസർ ബോർഡിനോട് സെൻസർ ബോർഡിനോട് പറയാനും ഒക്കെ തോന്നുന്നത് കലയുടെ കുഴപ്പമില്ല നമ്മുടെ മനസ്സിനകത്തുണ്ടാവുന്ന കലയ്ക്ക് അർത്ഥം കൊടുക്കുന്ന നമ്മുടെ ഹാഫ് ബേക്ഡ് നോളജ് കൊണ്ടാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ഈ സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഈ സംഗീതപരമായ ഈ സെഷന്റെ ഒരു പ്രധാനപ്പെട്ട ഇനം കേരളത്തിലെ അപൂർവ താളങ്ങൾ അങ്ങനെ ഒരു ഏ അങ്ങനെയല്ല നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാമല്ലോ ആ രീതിയിൽ നമുക്ക് എന്താണ് കേരളത്തിലെ അപൂർവ താളങ്ങൾ കേരളത്തിലെ ഒരു താള സംസ്കാരം എന്താണ് കേരളത്തിലെ അപൂർവ ഈണങ്ങളുടെ സംസ്കാരം എന്താണ് അത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രീവത്സൻ ഞാൻ പറഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു വലിയ സാംസ്കാരിക അന്തരീക്ഷത്തെയാണ് നമുക്ക് അഡ്രസ് ചെയ്യേണ്ടി വരുന്നത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ അപൂർവമായ താളങ്ങൾ എന്താണ് നിങ്ങൾ ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക കാരണവച്ചാൽ ഇതാണ് ഒരു വളരെ സാധാരണക്കാരനായിട്ട് മുമ്പിൽ നിഷ്കളങ്കനായിട്ട് ഒരു കലയും തിരിച്ചറിയാൻ വയ്യാത്ത അങ്ങനെയൊക്കെ അത്രയും നിഷ്കളങ്കനായിട്ട് മുമ്പിലിരിക്കുന്ന ഒരാളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇനി സംസാരിക്കാൻ താല്പര്യം കാരണവച്ചാൽ നമുക്ക് കേരളത്തിൻ്റെ സാംസ്കാരികമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ചെല്ലണമെങ്കിൽ ചില ചില ഈ എന്താ പറയുന്നത് സൂക്ഷ്മമായ ചില സ്ഥലങ്ങളെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് നിങ്ങളും കൂടി എൻ്റെ കൂടെ ഈ സ്ഥലങ്ങളെ അടയാളപ്പെടുത്താൻ ശ്രമിക്കണം എന്നാണ് വിനയപൂർവം എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട് നമുക്കറിയാലോ താളം താളം എന്നുള്ള വാക്ക് കേട്ടാൽ നമുക്ക് പ്രപഞ്ചത്തിന്റെ താളം ഈ എന്താണ് പകലിരവുകളുടെ താളം ഏതാ പകലും രാത്രിയും മാറി മാറി ആവർത്തിക്കുക എന്ന് പറയുന്ന താളം അല്ലെങ്കിൽ എന്താണ് പല ഋതുക്കളുടെ താളം വസന്തം അതിന് ശേഷം മറ്റേ ചില ഋതുക്കൾ വരുന്നു വീണ്ടും വസന്തം വരുന്നു എന്നുള്ള രീതിയിലുള്ള ഈ ഋതുക്കളുടെ താളം അല്ലെങ്കിൽ ഈ രീതിയിൽ എന്താണ് പല 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 ഒരു താളം എന്ന് പറയുന്ന ആവർത്തനത്തെ കുറിക്കുന്ന താളം ശരിക്കും കുറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ആവർത്തനമാണ് ഒരേ പാറ്റേൺ ആവർത്തിക്കുമ്പോൾ നമ്മൾ പറയുന്നു അവിടെ താളമുണ്ട് എന്ന് പറയുന്നു ഈ ഉദാഹരണം പറഞ്ഞാൽ എന്താ പറയുന്ന ഒരേ സംഗതിയാണ് മ്യൂസിക്കിന്റെ സംഭവം എന്തെങ്കിലും നോക്കണ്ട ഈണം എന്ന് പറയുന്ന സംഭവം നോക്കണ്ട പകരം ആ ക്രമം മാത്രം നോക്കിയാൽ മതി ആകെ ചെയ്യുന്നത് പക്ഷെ ഈ സംഗതി ഞാൻ ഒരു ഡെമോൺസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെയ്യുമ്പോഴും ശ്രീവത്സൻ ഒരു ആർട്ടിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു എഫക്റ്റ് തമ്മിൽ വലിയ വ്യത്യാസം ഞാൻ ചെയ്യുന്ന ഇങ്ങനെയായിരിക്കും അതല്ല ഏ ഈണ അല്ല നോക്കണ്ട പകരം ഈ കാലത്തെ ഈ ടൈം സമയം എന്ന് പറഞ്ഞൊരു സംഗതി എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ വളരെ ചുരുക്കത്തിൽ കേരളത്തിലെ താളങ്ങളിലേക്ക് കിടക്കാനുള്ള ചില സൂചനകൾ മാത്രം നൽകാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ എൻ്റെ കൂടെ അത്രത്തോളം ചേർന്ന് നിന്ന് സഹകരിക്കുക അത്രേ പറയാനുള്ളൂ വെച്ചാൽ നമുക്കറിയാലോ കേരളത്തിലെ താളങ്ങൾ എന്ന് വെച്ചാൽ ഈ ഹിന്ദുസ്ഥാന സംഗീതത്തിലെയോ അല്ലെങ്കിൽ മറ്റേ കർണാടക സംഗീതത്തിലെയോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യക്ക് പുറത്തുള്ള വേറെ ഏതെങ്കിലും സംഗീത ശൈലികളിലൊന്നും അനുകരണമായിട്ടുണ്ടായതല്ല പകരം നമ്മുടെ സാംസ്കാരികമായ ഈടുവയ്പ്പുകളിൽ നിന്ന് നമ്മുടെ സാംസ്കാരികമായ ബോധത്തിൽ നിന്ന് നമ്മുടെ വൈകാരികമായ ബോധത്തിൽ നിന്ന് സ്വാഭാവികമായി ഉണർന്നു വന്ന ചില താളങ്ങളാണ് നമുക്കുള്ളത് ഉദാഹരണങ്ങൾ ഞങ്ങൾ കുറച്ചെണ്ണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഈ സംസാരം അവസാനിപ്പിക്കാതെ ഞാൻ വാക്ക് ഞാൻ പറഞ്ഞു വച്ചാൽ ഇപ്പോൾ ഒരു താള നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കൂടുക എനിക്കിത്രയും കേൾവിക്കാർ മാത്രമാകുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഒന്നും പറയാനില്ല അതാ പ്രശ്നം എന്നുവെച്ചാൽ ഞാനൊരു പ്രസംഗകനോ ഒന്നുമല്ല എനിക്കത് താൽപ്പര്യമില്ല ആൾക്കാരെ അഡ്രസ്സ് ചെയ്ത് അവരെ ഞാൻ പറയുന്നൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ല ഇതിലൊന്നും എൻ്റെ ലക്ഷ്യമല്ല അതുകൊണ്ട് പറയാം ഞാൻ എൻ്റെ ഒരു ലോകത്ത് ഇങ്ങനെ 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 എൻ്റെ രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാളാണ് അതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്ന സംഭവങ്ങളോ ചേർക്കാവുന്ന സംഗതിക്ക് ഉണ്ടാവും അതില്ലാത്ത സംഘുകളിലും ധാരാളം ഉണ്ടാകും അതുകൊണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വിട്ടുകളയുകയും ഉള്ള സ്ഥലങ്ങളിൽ നമ്മുടെ കൂടെ നമ്മളെല്ലാം ഒരുമിച്ച് കൂടെ കൂടുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞ സംഘ ശ്രീവർസനെ ഇങ്ങനെ സംസാരിപ്പിക്കാതെ കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല എന്നാലും ഞാൻ എന്താണ് ചില താളങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ബാക്കി ശ്രീവർസിന്റെ അതിലേക്ക് കൈമാറുന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ വാക്കുകരുതും ഉദാഹരണം പറഞ്ഞാല് ഇപ്പോ നമുക്ക് താളം എന്ന് പറയുന്ന ഒരു മേഖലക്ക് കടക്കണമെങ്കിൽ ഏറ്റവും ാസമായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം അറിയാലോ അടി അടിക്കുക ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ ഒരടി ഒരു ബീച്ച് അല്ലെങ്കിൽ ഒരു നിശബ്ദക്രിയ അടിക്കുക വീശുക ധിം 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 എന്ന് പറയുന്ന ആ ഒരു ഒരു ബീറ്റ് ഉണ്ട് അത് കൂടാതെ ഒരു നിശബ്ദക്രിയയും കൂടി അതിൻ്റെ കൂടെ ഉണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ ആകെ ശ്രദ്ധിക്കാനുള്ള സംഭവം ഇത്രേ ഉള്ളൂ ഒരു ബീറ്റ് അതിന് ശേഷം വരുന്നൊരു നിശ്ശബ്ദക്രിയ അതൊരു താളമാണ് അത് ഒരു പ്രത്യേക രീതിയിലുള്ള താളമാണ് എന്താണ് ഏക താളം ഒരടി ഒരിട ഒരു അടി ഒരു ഞാൻ നേരത്തെ ഇട എന്ന് പറയുന്നത് ബീറ്റ് ഈ എന്താണ് ഇതിനു ശേഷം ഈ അടിക്ക് ശേഷം വരുന്ന ഇൻ്റർവെല്ലാണ് അതുകൊണ്ട് ഒരടി ഒരിട എന്ന് പറഞ്ഞാൽ എന്തായി ധീം 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 ധിം ധീം

ഞാൻ പറഞ്ഞ രീതി മനസ്സിലായല്ലോ കേരളീയമായ വാദ്യകലകൾ നിരന്തരം ആവർത്തിച്ചു വരുന്ന ചില പാറ്റേൺസിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് ഒരു ഇടുകെടക ഒരെണ്ണമായിട്ടെടുക്കുക അഡ്ഡക എന്നുള്ളത് ഒരു നില ആയിട്ടെടുക്കുക അങ്ങനെ ആവുമ്പോഴേക്കും എന്താണ് ഇടുകട ഗണ്ണക അഡ്ഡക ഇടകടുകൊട്ടിക്കഴിഞ്ഞാൽ ഒരു മറിയെണ്ണമുണ്ട് നമ്മൾ എടാ ആരടാ എന്ന് ചോദിച്ചാൽ മറുപടിയായിട്ട് ഞാനടാ എന്നൊരു സംഭവ അതാണ് ഈ രണ്ട് എണ്ണങ്ങളിലുള്ളത് ഇടുക എന്ന് പറഞ്ഞാൽ ഇടുകഡ് ഗഴടുക എന്നായിരിക്കും മറുപടി ഇറുകിണ്ണാരണ ഗിണ്ണകാം എന്ന് പറഞ്ഞാൽ ഇറുകിണ ഗഡുകണകും മറുപടി ഇറുകിണ്ണാരണ ഗിണ്ണ നഴകാം എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ജനക്കാരൻ എന്താ ചെയ്യും എന്ന് കൂട്ടും ഞാൻ പറഞ്ഞു കഴിച്ചാൽ ആ രീതിയിലുള്ളൊരു കൊടുക്കൽവാങ്ങനുണ്ട് അതിനകത്ത് എന്തായാലും ഒരു എക്സൈറ്റഡ് ഒരു എക്സൈറ്റ്മെന്റ് ഒരു ഘടകം ഇതിനകത്തുണ്ട് എന്നാലും എന്തൊക്കെയായാലും എന്താണ് അഡ്ഡക അഡ്ഡണ്ണക അഡ് അഡ് എണ്ണക അഡ്ഡക ഇടകടുക അഡെട്ട് എണ്ണക ഞാൻ പറഞ്ഞാൽ ഒരു പാറ്റെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുകയാണ് അതിൻ്റെ എലാബറേഷൻസ് അതിനെ എന്ത് ചെയ്യാണ് വിശദാംശങ്ങളിലൂടെ അത് എന്താണ് ഈ കലാപരമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ പുറപ്പാട് തായമ്പക കഥകളിലെ തായ കഥകളിയല്ല എന്താണ് കഥകളിക്ക് പുറത്തുള്ള തായമ്പക മേളം അങ്ങനെയൊക്കെ തുടങ്ങിയുള്ള നിരവധി കേരളീയ കലകളുടെ ഒരു ഒരു ഉദ്ദേശ്യം അതാണ് ഞാൻ പറഞ്ഞത് എന്താൽ ആ രീതിയിൽ നമ്മൾ അത് അഡ്രസ്സ് ചെയ്യണം അറിയല്ലോ ഒരിക്കലും ഇതിനെ എന്താണ് നെഗ്ലക്റ്റ് ചെയ്യരുത് അങ്ങനെയല്ല നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ അല്ലെങ്കിൽ എന്താണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രീതികളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമ്പോഴേക്കും നമുക്ക് കേരളത്തിൻ്റെ സ്വ സ്വതവുള്ള ഇതാണ് അല്ലെങ്കിൽ സ്വാഭാവികമായ ചില സംഗതികളെ കുറിച്ചും കൂടി നമുക്ക് പറയേണ്ടി വരും ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം ബാക്കി എനിക്ക് ആകെ സംശയമാണ് കാരണവച്ചാൽ അറിയാലോ ശ്രീവത്സനെ പോലെ അത്രയേറെ എന്താണ് ജനപ്രിയനായ ജനങ്ങൾ അത്രത്തുള്ള കേട്ടിട്ടുള്ള കെ സി നാരായണ സാറിനെ പോലെ ജോസിയ് അങ്ങനെയല്ലേ എങ്ങനെ അറിയാലോ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ആൾക്കാരുടെ പ്രസൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഒരു തരത്തിൽ സന്തോഷം തോന്നുന്നു അതേ സമയത്ത് തന്നെ ഒരു ചില ഉത്കണ്ഠകൾ ഉണ്ടാകുന്നുമുണ്ട് ആ ഉത്കണ്ഠകൾ പ്രസൻറ്റ് ചെയ്യാനാണ് ഞാൻ കൂടുതൽ ശ്രമിക്കുന്നത് അതേ ആ സന്തോഷം പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് എന്നൊക്കെ കൂടുതൽ ഉത്കണ്ഠകൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായി തോന്നുന്നത് കാരണം കാരണമെച്ചാൽ അതിന് കേരളത്തിൻ്റെ സാംസ്കാരികമായ കലാപരമായ അന്തരീക്ഷത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള എന്താണ് ശേഷി ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രതീക്ഷയും അതുകൊണ്ട് പറയാം ഞാൻ പറഞ്ഞാൽ ഇത്തരത്തില് ഈ താളങ്ങൾ നമ്മൾ സ്വാംസ്ഥീകരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അറിയാലോ ആദ്യം പറഞ്ഞ പോലെ ഒരടി ഒരിട ആദ്യം നമ്മൾ പറഞ്ഞില്ലേ ന ന ന ന എന്ന് പറഞ്ഞാൽ ഒരടി ഒരിട ന ന ന ന ന ന ഒരടി ഒരിട

അത് കഴിഞ്ഞിട്ട് അടുത്ത നാളെന്താണ് ഒരടി കൂടെ കൂടുന്നു നാലടി ഒരിടയ്ക്ക് പകരം അഞ്ചടി ഒരിടയാകുന്നു ത്തിൻ ദത്തി ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ ഒരേ താളത്തില് പല പാറ്റേൺസിലൂടെ പല പല പാറ്റേൺസിന്റെ എന്താണ് ഈ ഉൾച്ചേർക്കലുകളിലൂടെ ഉണ്ടാകുന്ന ഒരു പുതിയ താളസങ്കല്പവും കാലസങ്കല്പവും ഒപ്പം ലയസങ്കല്പവും ഒക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞാല് ഈ പഞ്ചാരി എന്ന് പറയുന്നൊരു താളത്തെ പോലെ എന്തു ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള വലിയ സാധ്യതകൾ കൊണ്ടുവരാൻ പറ്റും ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മളുടെ കേരളത്തിലുള്ള താളങ്ങളും ഈണങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് അതുതന്നെ പ്രവോക് ചെയ്യാൻ തീർക്കുക ആയിക്കോട്ടെ എനിക്കറിയാം സമയം തീരുകയാണ് അതുകൊണ്ട് പറയുകയാണ് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ പാരമ്പര്യവാദമല്ല ഇവിടെ പറഞ്ഞത് പകരം ഈ താളങ്ങളുടെയും ഈണങ്ങളുടെയും കാര്യത്തിൽ കേരളത്തിൽ തന്നെയുള്ള റിസോഴ്സസ് ഉപയോഗിക്കേണ്ട ഒരു സാങ്കേതികവും അതോടൊപ്പം തന്നെ സാംസ്കാരികമോ രാഷ്ട്രീയമോ ആയ ഒരു സംഗതി സൗന്ദര്യശാസ്ത്രപരമായ ഒരു സംഗതി കൂടിയാണ് ഞാനിവിടെ പറഞ്ഞു വന്നത് പലപ്പോഴും നമ്മൾ ഇത് അഡ്രസ് ചെയ്യാറില്ല പകരം കേരളത്തിൻ്റെ നാടോടെ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ സൂചനകളെ കുറിച്ച് എങ്ങനെ സംസാരിച്ചു തുടങ്ങിയാൽ നമ്മൾ എന്തു ചെയ്യും ഒരു ഒരു ഹാർമോണിയം മുമ്പിൽ വെച്ചിട്ട് അതാണ് മറ്റേ ഈ വള്ളക്കാരൻ രാത്രിയിൽ പോകുന്ന പാട്ടുണ്ടല്ലോ ഓ എനിക്കത് എന്താണ് അനുകരിക്കാൻ പറ്റില്ല ഈ വള്ളക്കാരനെ ഈ രാത്രിയിൽ ഈ വഞ്ചി തുടങ്ങിങ്ങനെ പോകുന്ന സമയത്ത് വള്ളക്കാരൻ വള്ളക്കാരനെന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഋഥം ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തോണ്ട് എന്ത് ചെയ്യാണ് ഒരു ഭീകരാണ് ഇതിന് കേരളത്തിന്റെ ജീവിതമായിട്ട് എന്ത് ബന്ധാ എന്ത് ബന്ധാ ഉള്ളത് ഇത് ഇമാരുള്ള ട്രാഷ് സംഗതികളിലൂടെയാണ് നമ്മൾ ഏറ്റവും ജനപ്രിയം എന്ന് പറയുന്ന സംഗതികൾ നിലനിൽക്കുന്നത് അതിന് പകരം കേരളത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമൊക്കെയുള്ള സൗന്ദര്യശാസ്ത്രവും ഏറ്റവും അതാണ് സാംസ്കാരികമോ രാഷ്ട്രീയമോ അല്ല ഏറ്റവും പ്രധാനം പകരം സൗന്ദര്യശാസ്ത്രമാണ് ഏസ്തറ്റിക് എന്ന് പറയുന്ന സംഭവങ്ങളിൽ ആ ഒരു സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യണം പാട്ടുകളെയും ഞാനും ശ്രീവാസനും ഒക്കെ ഒരുമിച്ച് ചെയ്തിട്ടുള്ള പാട്ടുകളുണ്ട് അല്ലാത്ത പാട്ടുകളുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ടായിരിക്കുക അതിനൊക്കെ നിഷ്കരണം എന്തു ചെയ്യാണ് അതിനെ നേരിടുകയും അവരവരുടെ സൗന്ദര്യശാസ്ത്രപരമായ ധാരണകൾക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുകയോ തള്ളിക്കളയോ എന്താച്ചാ നിങ്ങളുടെ സൗകര്യം പോലെ അത്രേ ഉള്ളൂ അത് അത് ചെയ്യണമെങ്കിൽ പക്ഷേ വേറൊരു കാര്യമുണ്ട് കേരളത്തിൻ്റെ സംസ്കാരവുമായിട്ട് അത്രത്തോളം ബന്ധം ആവശ്യമാണ് ആ ബന്ധം ഇല്ലെങ്കിൽ ആ ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ കൂടി നമ്മൾ ഓരോരുത്തരും നട നടത്തേണ്ടതുണ്ട് ആ രീതിയിൽ കേരളത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള അവസ്ഥയിൽ കേരളത്തിൻ്റെ സമകാലിക സാംസ്കാരിക രാഷ്ട്രീയപരമായ അവസ്ഥയിൽ ഈ പറഞ്ഞ കേരളത്തിലെ സിനിമാ ഗാനങ്ങളും അല്ലാത്ത ജനപ്രിയ ഗാനങ്ങളും ഒക്കെ വിചാരണ ഒരു കാലത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഞാൻ തീർച്ചയായിട്ടും എന്താണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും മലയാള എന്താണ് സംഗീത രംഗത്തെ ഒരു പ്രതിഭ എന്ന് എന്ന് തന്നെ എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ശ്രീവർസഞ്ജമേനോൻ്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം എന്ന് കൂടി പറയും ഏകദേശം നമ്മുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു മനോജ് മനോജോടെ പറഞ്ഞ വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കാര്യം എന്താ വെച്ചാൽ നമ്മൾ താളത്തിനെ എന്തോ ഒരു വളരെ വല്ല് വല്ലാത്തൊരു ജീവിയായിട്ട് കാണുകയും അതിനോട് അടുക്കാൻ ശ്രമിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു വലിയ ഘോരമായ പാപം തന്നെയാണ് എന്നാൽ താളത്തിൽ ഇങ്ങനെ അഭിരമിച്ച് നമ്മൾ ആളുകളെ കുഴക്കുകയോ അല്ലെങ്കിൽ സംഗീതത്തിനെ വളരെ വികൃതമായി ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടതല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മനോജ് പറഞ്ഞത് ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഗാനം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു കുംഭതാളത്തിൽ എങ്ങനെയാണ് ഒരു ഗാനം ഉണ്ടാവുന്നത് അതിന് നമുക്ക് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ തന്നെ ധാരാളമുണ്ട് അത് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതും ഞങ്ങളുടെ വളരെ ചെറിയ പരീക്ഷണങ്ങളാണ് അതെല്ലാം ഇത്തരം അന്വേഷണത്തിൻ്റെ ഒരു ഒരു ഫ്യൂവൽ ആയിട്ട് നിങ്ങൾക്കും പ്രവർത്തിക്കുമെങ്കിൽ അത് വളരെ ഞങ്ങൾ സന്തുഷ്ടരാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഈ വേദി തൽക്കാലം ഞങ്ങൾ മടങ്ങുകയാണ് അല്ലേ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് സന്തോഷം ഡി സി ബുക്സിന് ഒരു വേദി ഉണ്ടാക്കി തന്നതിൽ ഡി സി ബുക്സിനോടും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളാം നമസ്കാരം